മിനോൺ ജീവിതത്തിലേക്ക് വലിയ കുതിപ്പുകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ കണ്ണാടിക്ക് യാതൊരു സംശയവുമില്ല. ഇതുപോലെ പണ്ട് സ്കൂളിൽ തോറ്റ മറ്റൊരു കുട്ടിയുണ്ട്, പേര് പി വിജയൻ. ഇന്ന് പി വിജയൻ IPS, തലസ്ഥാന നഗരിയുടെ സിറ്റി പോലീസ് കമ്മീഷണർ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠനം ഉപേക്ഷിച്ച ഒരു കുട്ടി എങ്ങനെ IPSുകാരനായി? തലസ്ഥാന നഗരിയുടെ ക്രമസമാധാനത്തിന് ഉത്തരവാദിയായ പോലീസ് കമ്മീഷണറായി. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഓടി നടന്ന് പുസ്തകം വായിച്ചു. കിട്ടിയ വരുമാനം കൊണ്ട് പഠിച്ച് ഡിഗ്രി പാസ്സായി. CDSൽ ഗവേഷകനായി, അധ്യാപകനായി. പിന്നീട് എഴുതിയ പരീക്ഷകളിലെല്ലാം റാങ്കുകൾ. ഞാൻ അന്ന് പഠനം വിട്ടിറങ്ങി പോന്ന കാലഘട്ടത്തിൽ പോയിരുന്നത് അന്ന് ഞാൻ നിശ്ചയിച്ചിരുന്നൊരു വഴി നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഇന്നല്ലാത്ത രീതിയിൽ ഒരു പക്ഷേ ഞാൻ അറിയപ്പെട്ടായിരുന്നു. ഒരു പക്ഷേ നല്ല കോൺട്രാക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല ബിൽഡറായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്മാനായിട്ടോ ഒരു പക്ഷേ ഞാൻ അറിയപ്പെട്ടായിരുന്നായിരിക്കും. പക്ഷേ തിരിച്ച് ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ എൻ്റെ എനിക്ക് തോന്നിയ ഒരു ഘട്ടത്തിൽ പഠനം തുടരുന്നതാണ് നല്ലതെന്ന് തുടരുന്നതാണെന്ന് ചിന്തിച്ചന്ന് മുതൽ ഞാൻ പിന്നെ പഠനത്തെ കൈവിട്ടിട്ടില്ല. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. നോക്കുമ്പോൾ അല്ലേ, ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ കാര്യമായിട്ടൊന്നും തയ്യാറെടുക്കാത്ത ഒരാളാണ്. പരീക്ഷ അതേ അതിനർത്ഥം പഠനത്തെ വളരെ ലഘൂകരിച്ച് കണ്ടുവന്നു, പഠനം ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമല്ല. പലരും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും പരീക്ഷയിൽ ജയിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷ ജീവിതം പോയെന്ന് കരുതുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ പരീക്ഷത്തിൽ ഉന്നത വിജയം നേടിയിട്ട് ജീവിതത്തിൽ പരാജയം നേടുന്ന ആളുകളും ഒത്തിരി പേരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നന്നായി ചെയ്യും, അത് തുടർച്ചയായി ചെയ്തുകൊണ്ടേ ഇരുന്നാൽ വിജയം എന്ന് പറയുന്നത് സുനിശ്ചിതമായിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. വിജയം മാത്രമല്ല സന്തോഷവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ കാണുന്ന ഒരാളെയും ചില്ലിട്ട് ആരാധിക്കുന്നതിനേക്കാൾ ഉപരി അവരെ ജീവിതങ്ങളും അവരെ ആശയങ്ങളും എങ്ങനെയാണ് അവർ കരുപ്പിടിപ്പിച്ചതെന്നുള്ളത് നോക്കി മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ചില ആളുകൾ പറയാറുണ്ട് പഠിക്കാൻ പണമില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. അതൊരു ശുദ്ധ അസംബന്ധവും ഒരു 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 വളരെ ഒരു ഒരു മോഡൽ ഓഫ് എക്സ്ക്യൂസുമാണ്. 7 ദിവസവും പുസ്തകം വായിക്കുന്ന എത്ര പേരുണ്ടാവും? 7 ദിവസവും 24x7 എത്ര പേര് പഠിക്കുന്നുണ്ടാവും? വളരെ കുറച്ച് ആളുകളുണ്ടാവും. എന്നാൽ അതിൽ 1 ദിവസമോ 2 ദിവസമോ നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരാൾക്ക് 500 രൂപ കിട്ടും 1 ദിവസം. അങ്ങനെ 1000 രൂപ. 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അവരെ വീട്ടിലേക്ക് കൂടി ചിലവഴിക്കാൻ കൊടുക്കാൻ പറ്റും. ശരി, ഒരു പുസ്തകത്തിൻ്റെ അകത്ത് എന്ന ഒരു കോട്ട് ഉണ്ടായിരുന്നു, യെറ്റ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ, നത്തിങ് ടു മെൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് കൺവിക്ഷൻ, ലെറ്റസ് പെർഫെക്റ്റ് അവർ വിൽ, ഓ ഗോഡ് ഹെൽപ്പ് എസ് എന്നാണ്. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്, നമ്മളെക്കുറിച്ച്, ദൈവവും പ്രപഞ്ചവും നമ്മളും എല്ലാം കൂടി അടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ മെൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് കൺവിക്ഷൻ. ജീവിതത്തിൽ വിശ്വാസമുള്ളവർക്ക്, ആർജവമുള്ളവർക്ക് ഒന്നും അസാധ്യമല്ല എന്ന് വിജയൻ പറയുന്നു. വിജയം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശരിയല്ല എന്നും വിജയൻ വാദിക്കുന്നു. അത് ജീവിത വിജയം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ജീവിതത്തിൽ വിജയിക്കുക എന്ന് വെച്ചാൽ ചിലർക്ക് വിജയം ഓട്ടോമാറ്റിക്കലി വരുന്നു, ചിലരത് ഏൺ ചെയ്യുന്നു. അപ്പോൾ ആ ഏൺ ചെയ്ത് ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ സെൽഫ് മെയ്ഡ് മാൻ എന്നൊരു കോൺസെപ്റ്റാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ ആര് പുറകിൽ നിന്ന് ആരെങ്കിലും പുഷ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു നിലയിലെത്തിക്കുന്നതിനേക്കാൾ സ്വയം അത് ആർജിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഞാനൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കണ്ടു. ആ സെൽഫ് മെയ്ഡ് എന്നൊരു കോൺസെപ്റ്റാണ്, അതാണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. എൻ്റെ സംബന്ധിച്ച് യഥാർത്ഥ ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് ജീവിതത്തിൽ നിന്നാണ്. അത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ, അങ്ങനെ നാട്ടുകാർക്കുണ്ടായിരുന്ന പ്രയാസങ്ങൾ, അതെല്ലാം കൂടി എനിക്ക് സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളെന്ന് പറയുന്നത് അവസരങ്ങളാണ് എന്ന് പിന്നീടാണ് ഞാൻ വായിച്ചറിഞ്ഞെങ്കിലും ജീവിതത്തിൽ ഈ പ്രയാസങ്ങളെല്ലാം തന്നെ അവസരങ്ങളാക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അധിക ആളുകളും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പം പുള്ളിയെന്ന് പറഞ്ഞു വെച്ചാൽ കുറേ അതേമാതിരി വിദ്യാഭ്യാസമായിട്ട് കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെട്ടിട്ടും അവരായിട്ട് കോൺടാക്ട് ചെയ്ത് ഇന്ന രീതി പഠിച്ചെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ അവരടുത്തു നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പുള്ളി പഠിച്ചത്. അല്ലാതെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കാർക്കും ഈ വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ വളരാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ IPS കിട്ടുമെന്നൊന്നും പറയാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല. അപ്പോൾ അന്ന് നിറഞ്ഞ പുള്ളി ഇതേമാതിരി ഈ ഈ പഠിക്കാൻ വേണ്ട സാമ്പത്തികം, എന്ത് വിദ്യാഭ്യാസത്തിൻ്റെ മേഖല എന്ത് ആണെങ്കിലും സാമ്പത്തികമാണല്ലോ ഈ പഠിക്കാൻ വേണ്ടത്. അപ്പോൾ ആ സാമ്പത്തികത്തിന് വേണ്ടി പുള്ളി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ പണിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എല്ലാ പണിയും ചെയ്തിട്ടാണ് സാമ്പത്തികം ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് അച്ഛനൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ ഞങ്ങളും ചെയ്ത്, എന്നാലും പുള്ളിൻ്റെ ആ കഷ്ടപ്പാടുകൊണ്ടാണ് പുള്ളി ഈ ലെവലിലേക്ക് വരാനുള്ള കാരണം. 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ പിന്നെ പിന്നെ പഠിക്കാനൊക്കെ താല്പര്യം കുറഞ്ഞു. ഇവൻ പഠിക്കൂ, അപ്പോൾ ഞാനും ഇവനോട് പറയും പഠിക്കൂ, പുസ്തകം വായിക്കടാ, ഈ കിടന്ന് ഉറങ്ങുകയാണോ, എന്താ പുസ്തകം വായിക്കും, എനിക്കിപ്പോൾ ഇത്രയൊക്കെ കഴിയുള്ളൂ,
ഞാനങ്ങനെ പണിക്കൊക്കെ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ഇത്രേ കഴിയുള്ളൂ. അവിടെ ഞാൻ പിന്നെ എഴുതിത്താറ്. അങ്ങനെ പിന്നെ ആയി മൂപ്പര് പിന്നെ 10-ാം ക്ലാസ്സിൽ 162 മാർക്കാക്കി. അപ്പം പിന്നെ ഞാനങ്ങനെ പറയുമ്പോൾ പോകില്ല എന്ന്, ഞാൻ പോകില്ല പഠിക്കില്ല എന്നൊക്കെയാ പറയുക. പിന്നെ പിന്നെ പന്നിരംഗ ഒരു നോബൽ എന്ന് പറഞ്ഞവർ പ്രൈവറ്റിൽ പോയി, രാത്രി നൈറ്റ് നഴ്സിന് പോകും. പകൽ ഒരു വേറെ ഒരു കേൾക്കുട്ടി മേശരി നിറയെ അയാൾ കൂടെ പണിക്കൂ. അങ്ങനെ പോകുമ്പോൾ വന്നാൽ എങ്ങനെയാണെന്ന് അറിയുമോ, രാത്രി വരുമ്പോൾ അവൻ്റെ കയ്യും കാലൊക്കെ പൊള്ളി, സിമെൻറ്റിൽ പൊള്ളി നാശമായി ഒക്കെ വരും. അപ്പോൾ എന്നോട് പറയാമേ, ഞാൻ കിടന്നു ഉറങ്ങിയിട്ട് എൻ്റെ കൈക്കും കാലിനൊക്കെ ഉപ്പും വെളിച്ചെണ്ണ തേച്ച് കുറച്ച് കട്ടങ്ങൾ ചായയും കാച്ചി കൊണ്ടുവെക്കണം. അപ്പോൾ ഓനത് കൊണ്ടുവച്ച് ഓനൊക്കെ കഴിക്കും, കുടിച്ചോണം, ഒരവർക്കും ഇറങ്ങി ഇത് എടുത്തിട്ട് ചായ കാട്ടും ചായ കുടിക്കൂ. അപ്പോഴേക്കും പൊള്ളലൊക്കെ ലേശം കുറയും. അങ്ങനെ പിന്നെ 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 എണീറ്റ് വായിക്കും, പിന്നെ കടുക്കും, പിന്നെയും വായിക്കും. ഇവൻ്റെ കൂടെ ഞാനും ഓർക്കൊഴിക്കും തന്നെ. ഓനെ പഠിച്ചത് ഓണാണെങ്കിലും പിള്ളായിട്ട് ഞാനും ഓൻ്റെ കൂടെ അന്നൊന്നും കഷ്ടപ്പെടാം. ഞാൻ കുളിച്ചാലും പള്ളിച്ച് മുഖം കെട്ടിയാലും ഒക്കെ ഒന്ന് വാനിച്ച് ഒരു ഭക്ഷണം കൂടി വന്നതും ചെയ്യും. അപ്പം എന്നോട് ചോദിച്ച്, ഈ സയൻസ് യുഗത്തിലുണ്ട് ഇതൊക്കെ, ഈ അതിനെക്കൊണ്ട് ഇതൊക്കെ ഇപ്പോൾ എന്തേ തണുപ്പം. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ അവനാൻ അനുഭവം കൊണ്ട് അറിയുമ്പോഴേ അറിയുള്ളൂ എന്നറിഞ്ഞു. അങ്ങനെ ഞാൻ കുളിക്കാൻ ചെന്നപ്പോൾ ഞാൻ എന്നോട് വേഗം വൃത്തം പഠിച്ചറിഞ്ഞു. കുറി ഞാൻ പരീക്ഷയിൽ ജയിച്ചാൽ അച്ഛനും അമ്മനെയും ഗുരുവായൂർ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല വാചകമാണ് എന്നറിഞ്ഞു. അപ്പോൾ അതിന് എനിക്ക് പൈസ ഇരുന്ന് കിട്ടു, ഞാൻ പണിയിട്ടോ, അത് നല്ല വാചക. ആ പറഞ്ഞത് മാത്രം പരീക്ഷ എഴുതി, പരീക്ഷ പാസ്സായി. പിന്നെ ഓൻ പിന്നെ അങ്ങനെയാണ്ട് പോവുക. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഒരു മിത്തുകളാണ്, കൂടിയത് കുറഞ്ഞത് അതൊക്കെ എന്താ പറയുന്നത്, ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത പോലും ഞങ്ങളുടെ മനസ്സിലില്ല, അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലില്ല. അങ്ങനെ അതൊരു എന്താ പറയുന്ന ഒരു ഒരു പലപ്പോഴും ഒരു അച്ഛനോട് ഒരു കൗതുകമാണ് അവർക്ക്, ആ അങ്ങനെ ആയിരുന്നോ, അതെയോ. ആ അതിനപ്പുറത്തേക്ക് അതിൽ ഒരു ഒരു എന്താ പറയുന്ന ഒരു പ്രസ്റ്റീജായിട്ടോ കൂടിയെന്നോ കുറഞ്ഞെന്നോ അതൊരു അഭിമാനമോ, അഭിമാനമായിട്ടും കാണുന്നില്ല, അപമാനമായിട്ടും കാണുന്നില്ല, അതൊരു എന്താ ഒരു നാച്ചുറലായിട്ട് തന്നെ. അത് യു അക്സെപ്റ്റ് പീപ്പിൾ ഫോർ വാട്ട് ദേ ആർ. വിചാരിച്ചപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഇത്രേ തന്നിട്ടുള്ളൂ, എന്നിട്ട് ഞാൻ ഇത്ര എത്തി, ഞങ്ങൾ അതിനേക്കാൾ എത്രയോ കൂടുതൽ നിങ്ങൾക്ക് തരുന്നു, അതുകൊണ്ട് നിങ്ങൾ അത്രയും മുകളിലേക്ക് എത്തണം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് മാത്രമേ നമ്മളത് കാണാറുള്ളൂ. ബീനയുടെ വാക്കുകളിലെ അഭിമാനവും കോഴിക്കോട് പന്തീരാംകാവിൽ പഠിച്ചിരുന്ന കാലം മുതൽ വിജയനുണ്ടായ അനുഭവങ്ങളും കൂട്ടി വായിക്കുക. വിജയൻ വളരെ വ്യത്യസ്തനാണ്. സ്വന്തം വായനയിലൂടെ ഔപചാരിക പഠന സമ്പ്രദായത്തെ ഇപ്പോഴും തോൽപ്പിക്കുന്നു.